ന്യൂസ് 18 ഇമ്പാക്റ്റ്. പക്ഷാഘാതം വന്ന് ശരീരം തളർന്ന യുവാവിൻ്റെ ചികിത്സ ഏറ്റെടുത്ത് ആസ്റ്റർ മെഡിസിറ്റി. സുഹൃത്തിൻ്റെ പിതാവിനെ കരൾ പകുത്തു നൽകിയതിനെ തുടർന്ന് തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതക്കയത്തിലായ രഞ്ജു എന്ന യുവാവിൻ്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആസ്റ്റർ മെഡിസിറ്റിയുടെ ഇടപെടൽ. രഞ്ജുവിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതാണ്. രഞ്ജുവിൻ്റെ ദുരവസ്ഥ കണ്ട് സഹായഹസ്തവുമായി ഒട്ടേറെ പ്രേക്ഷകർ എത്തിയിരുന്നു. പണമായും രഞ്ജുവിന് സഹായം നൽകി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പക്ഷാഘാതം വന്ന യുവാവിനെ തിരിഞ്ഞു നോക്കാൻ പോലും കരൾ സ്വീകരിച്ച സുഹൃത്തിന്റെ കുടുംബം തയ്യാറായില്ല. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സ മുന്നോട്ട് നീക്കുന്ന രഞ്ജുവിന്റെ കുടുംബത്തിന് കൈത്താങ്ങാകുകയാണ് ആസ്റ്റർ മെഡ്സിറ്റി. ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റലും അതേപോലെ നമ്മുടെ ഡോക്ടർ മൂപ്പൻ ഫൗണ്ടേഷൻ ട്രസ്റ്റും ആസ്റ്റർ വോളണ്ടിയേഴ്സും ചേർന്നിട്ട് ആ രോഗിക്ക് എന്തൊക്കെയാണോ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് അത് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായ ബെന്നി ജോസഫിന്റെ ഇടപെടലും ചികിത്സയുടെ കാര്യത്തിൽ നിർണായകമായി. മനസാക്ഷി മരിച്ചിട്ടില്ല, മരവിച്ചിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള ഒരു വാർത്തയാണിത്. ആസ്റ്റർ ഹോസ്പിറ്റലിൽ രഞ്ജുവിന്റെ തുടർ ചികിത്സ സൌജന്യമായി ചെയ്ത് ആ ചെറുപ്പക്കാരൻ, ആ സഹോദരൻ വീണ്ടും കേരളത്തിൽ എണീറ്റ് നടന്ന് സ്വന്തം ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, ആസ്റ്റർ ഏറ്റെടുത്തിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ചികിത്സ വഴിമുട്ടിയ കുടുംബത്തിനും ആസ്റ്ററിന്റെ ഇടപെടൽ ആശ്വാസമായി. രഞ്ജു ലിവർ ഡൊണേറ്റ് ചെയ്ത് സ്പൈനൽ സ്ട്രോക്ക് വന്നതാണ്. ആ ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ന്യൂസ് 18 വാർത്ത വന്നു. അതിന് പ്രകാരം ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് ചികിത്സയ്ക്ക് വേണ്ടി രഞ്ജുവിനൊപ്പം തുടരുന്ന സഹോദരി രശ്മി ഇതിനകം കയ്യിലുള്ള പണമെല്ലാം ചികിത്സയ്ക്ക് ചെലവാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി വിവിധ ആശുപത്രികൾ വഴി തുടരുന്ന ചികിത്സയാണ് ഇപ്പോൾ ആസ്റ്റർ ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.